ശ്രീകൃഷ്ണ വാദ്യ കലാപീഠം ഭരണങ്ങാനത്തിന്റെ ഈ വർഷത്തെ വാദ്യ പ്രജാപതി പുരസ്കാരം നീലമ്പേരൂർ രാമകൃഷ്ണന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പുരസ്കാരം നൽകി യോഗം ഉദ്ഘാടനം ചെയ്തു. വാദ്യ പ്രജാപതി പുരസ്കാരം നീലമ്പേരൂർ രാമകൃഷ്ണന് ഇടമറ്റം ഓശാന മൗണ്ടിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പുരസ്കാരം നൽകി യോഗം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആത്മീയതയുമായി ബന്ധപ്പെട്ടും എല്ലാം നടക്കുന്ന കലകളാണ് വാദ്യകൾ. മാത്രമല്ല അത് ക്ഷേത്രകലകൾ തന്നെയാണ് വാദ്യകലകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പള്ളിയോട്ട് മുതൽ അത്താഴപൂജ വരെയുള്ള എല്ലാ ചടങ്ങുകൾക്കും ഈ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാദ്യം ഉപയോഗിക്കാത്ത ഒരു ചടങ്ങുകളും നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ അതിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസത്തിനും അനുസരിച്ച് ആ ചടങ്ങുകൾ നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതും ആത്മീയമായതുമാണ് വാദ്യകലകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വാദ്യകലാപീഠം പ്രസിഡന്റ് പൂവരണി സുനിൽ മാരാർ അധ്യക്ഷത വഹിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വാദ്യകലാപീഠം അംഗങ്ങളെ ആദരിച്ചു. യോഗത്തിൽ വാദ്യകലാപീഠം രക്ഷാധികാരിമാരായ കുറിച്ചിത്താനം രാമചന്ദ്ര മാരാർ, ആനിക്കാട് കൃഷ്ണകുമാർ, തൃക്കാരിയൂർ സുരേഷ്, സെക്രട്ടറി പൂഞ്ഞാർ രാധാകൃഷ്ണൻ, സജീവൻ വിളക്കുമാടം, ഇടമറ്റം കണ്ണൻ, നന്ദുകൃഷ്ണൻ കുമാരനെല്ലൂർ, മടപ്പട്ട് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അരുൺ മാരാർ വലവൂർ പ്രസിഡന്റ്, സജീവൻ വിളക്കുമാടം വൈസ് പ്രസിഡന്റ്, വിശ കുറിച്ചിത്താനം സെക്രട്ടറി, രാജീവ് ഇടമറ്റം ജോയിന്റ് സെക്രട്ടറി, വേണു ഭരണങ്ങാനം ഖജാൻജി, 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ഐ4U ന്യൂസ്, പാലാ.